Hey guys and welcome to another video of 3min crew. അപ്പോൾ ഇന്ന് നമ്മൾ 2.0 ന്റെ ടീസർ റിയാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. So let's get started. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ കാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ രജനീകാന്ത്, എമി ജാക്സൺ, അക്ഷയ് കുമാർ ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഡയറക്ടർ എന്ന് വെച്ചാൽ ഒരു ലെജൻഡറി ഡയറക്ടറാണ് നമ്മളെ ശങ്കർ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാം. This is beyond science. அது எதிர்த்தனிக்க நமக்கு ஒரு சூப்பர் பவர் வேணும். அப்போ என்ன பண்ணலான்றீங்க? சிட்டி த ரோபாட். പിന്നെ ബാഹുബലിന്റെ കളക്ഷൻ ഒക്കെ തകർക്കാനുള്ള ഒരു ചിത്രം കൂടിയായിരിക്കും ചിത്രം. 500 കോടിയിലും മുകളിൽ ബഡ്ജറ്റ് വന്നൊരു ചിത്രമാണ് 2.0. അപ്പോൾ അതിനുള്ള വർക്കൊക്കെ നമുക്ക് ടീസറിൽ കാണാൻ പറ്റുന്നുണ്ട്. VFX ഒക്കെ ഒരു എക്സലന്റ് ആണ് ചെയ്തിരിക്കുന്നത്. നൈസായിട്ടാണ് എല്ലാ സീക്വൻസിലും VFX ഒക്കെ കൊടുത്തിരിക്കുന്നത്. ആ ഈഗിളിന്റെ സീൻസ് ഒക്കെ ഉഷാറായിട്ടുണ്ട്, നല്ല സീനായിരുന്നു. പിന്നെ രജനീകാന്ത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്, ചിട്ടിയുടെ തിരിച്ചുവരവും പിന്നെ രണ്ട് ഗെറ്റപ്പ് വരുന്നതും പിന്നെ അക്ഷയ്കുമാറൊക്കെ നൈസായിട്ടാണ് ഇപ്പോൾ നമുക്ക് ടീസറിൽ കാണാൻ പറ്റുന്നത്. എനിക്കൊന്ന് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ചിൻ്റെ ഒരു തുടക്കം തന്നെയായിരിക്കും 2.0. ഇതൊരു വമ്പൻ ചിത്രമാവാൻ ചാൻസ് ഉണ്ട്, കാരണം എല്ലാ വക കളക്ഷൻ റെക്കോർഡും തകർക്കാനുള്ള ഒരു ചിത്രമാവുന്നത്. എനിക്കൊന്ന് അക്ഷയ്കുമാർ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ തന്നെയായിരിക്കും 2.0 വില്ലൻ റോള്. അത് ഒരു രക്ഷയില്ലാത്ത റോളാവും, കാരണം അദ്ദേഹം എന്താ പറയുക, രജനീകാന്തിനൊക്കെ ഒരു വില്ലനായിട്ട് വരാമെന്ന് വെച്ചാൽ വേറെ ലെവലായിട്ടാണ്. ശങ്കറിൻ്റെ എപ്പോഴും ഒരു വെറൈറ്റി കണ്ടെങ്കിലും മസ്റ്റാണ്, കാരണം സെൽഫോൺ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടെന്ന് വെച്ചാൽ എളുപ്പമല്ല. പിന്നെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മുന്നത്തെ പടങ്ങൾ കൊടുത്തു നോക്കുകയാണെങ്കിൽ അയിലൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി കണ്ടന്റ് ആണ്. മൊത്തത്തിൽ അങ്ങേര് ചെയ്യുന്ന എല്ലാ പടത്തിലും ഒരു വെറൈറ്റി കണ്ടന്റ് മസ്റ്റാണ്. പിന്നെ അദ്ദേഹം ചെയ്യുന്ന പടങ്ങളും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ്, എല്ലാത്തിനും ഇതേ വരെ ഫ്ലോപ്പ് ഇല്ലാത്തൊരു ഡയറക്ടറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യത്തെ തന്നെ ഒരു ബെസ്റ്റ് ഡയറക്ടറായിട്ട് മാറിയിരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ ചിത്രം കാണാൻ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ FDFC കാരണം തന്നെയാണ് പ്ലാന്. November 29 ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്, വേറെ ഒന്നും പറയാനല്ല. അപ്പൊ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.